നമ്മുടെ സേവർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാനൊക്കെ പറ്റുന്ന ഒരു ഐറ്റമാണ്. നമുക്ക് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. മിക്സ്ഡൊക്കെ പോലെ തന്നെ സേവ് എന്ന് കേട്ടിട്ടില്ലേ, അത് നമ്മൾ ചെയ്യുന്നത് ഇപ്പം കാരാ സേവ് ആണ്. കാരാ സേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് എരിവൊക്കെ ഉള്ള മുളകൊക്കെ ഇട്ട് കുറച്ച് എരിവുള്ള ഐറ്റമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. നമുക്ക് കടലപ്പൊടി വേണം, കടലപ്പൊടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ കറുമുറ കറുമുറ എന്നിരിക്കാൻ വേണ്ടി ക്രിസ്മസിന് വേണ്ടി നമ്മൾ കുറച്ച് അരിപ്പൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ്, കുരുമുളക് പൊടി, കുറച്ച് കരിവേപ്പില, വെളിച്ചെണ്ണ, വളരെ കുറച്ച് ഐറ്റംസേ ഉള്ളൂ. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കുഴക്കുന്ന മാവ് കറക്റ്റ് പരുവത്തിന് വന്നിട്ടില്ലെങ്കിൽ അത് പൊട്ടിപ്പോവാനൊക്കെ ചാൻസ് കൂടുതലാണ്. നന്നായിട്ട് തിക്കായി കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ച് കട്ടി കൂടും. നന്നായിട്ട് തിക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസും കൂടുതലാണ്. അപ്പോൾ നമുക്ക് ആ മാവിൻ്റെ ഒരു പരുവം നമുക്കൊന്ന് കറക്റ്റാക്കിയിട്ട് എടുക്കണം. അപ്പോൾ ആ ഒരു പണിയേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് ആ മാവൊക്കെ ഒന്ന് ആദ്യം മിക്സാക്കി എടുത്താലോ, ഫസ്റ്റ് അത് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ബൗളിലേക്ക് കടലപ്പൊടിയാണ് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു 2 കപ്പ്, അതായത് ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നതിലൊരു ഫുൾ കപ്പുണ്ട്. ആ ഫുൾ കപ്പ് കടലപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു കപ്പിലേക്ക് 1/2 കപ്പ് നമുക്ക് അരിപ്പൊടി വേണം, അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ്, അതുപോലെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി. കാരാ സേവ് ആണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ എരിവ് അത്യാവശ്യം ഉണ്ടാവും. അത്യാവശ്യം എന്ന് വെച്ചാൽ കൂടിപ്പോകരുത്, നമുക്ക് കഴിക്കാൻ പറ്റുന്ന എരിവ് തന്നെ. ഇതിലേക്ക് ഇനി കുരുമുളക് പൊടി. കുരുമുളക് പൊടി നിങ്ങൾക്ക് എടുക്കാം, അതുപോലെ തന്നെ ചെറിയ ചെറിയ കുരുമുളക് ഒന്ന് ക്രഷ് ചെയ്ത് നല്ല കുറച്ച് പൊടിയായിരിക്കണം. കാര്യം എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇതിൽ ഈ നൂൽപ്പുട്ടിൻ്റെ ഇതാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ നമ്മൾ ചെറിയ അച്ച്, ചെറിയൊരു ഹോൾസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൂടെ വരുമ്പം അത് കുടുങ്ങിപ്പോകാൻ പാടില്ല. അപ്പം ആ ഒരു പരുവത്തിലുള്ള നമുക്ക് എന്ത് സാധനം, അതായത് കുരുമുളക് നമ്മൾ ചതയ്ക്കുമ്പം ആ ഒരു പരുവത്തിൽ കിട്ടണം. അപ്പോൾ അത് കറക്റ്റായാൽ മാത്രമേ നമുക്ക് ആ മിക്സായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇവിടെ മിക്സ് ഇവിടെ പൊടികളെല്ലാം ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കണം. നിങ്ങൾ എപ്പോഴും നമ്മൾ പറയാനുള്ള കാര്യമാണ് നമുക്ക് മാവിലേക്ക് വെള്ളം, നമ്മൾ മാവ് കുഴക്കിയെടുക്കുമ്പോൾ വെള്ളം എടുക്കുന്ന സമയത്ത് ആ വെള്ളം ഒന്ന് ചൂടാക്കിയാണ് നമ്മൾ ചേർക്കുന്നത്. വെച്ചാൽ കുറച്ചും കൂടി നമ്മുടെ മാവ് ഒന്ന് സോഫ്റ്റ് ആവും. അപ്പോൾ അതിനുള്ള വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ചൂടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളം ഒന്ന് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊന്നത് മിക്സാക്കിയെടുക്കാം. അതുപോലെ നമ്മൾ കുഴക്കുന്ന സമയത്തും കൈവച്ച് തന്നെ കുഴക്കാം. ഞാൻ ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം കൈവച്ച് കുഴക്കാം. കാരണം നമ്മൾ ഈ കടലപ്പൊടിക്ക് എടുക്കുമ്പോൾ നമ്മൾ, ഞാനിപ്പോൾ തരിക്കാതെ എടുത്തിരിക്കുന്നത്, നിങ്ങൾ തരിച്ചിട്ടാണ് എടുക്കുന്നതെന്ന് വെച്ചാൽ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടെങ്കിൽ അതും കൂടി അങ്ങ് മാറിക്കോളും. അപ്പോൾ ഞാൻ തരിക്കാതെ എടുത്തുകൊണ്ട് ചെറിയ ചെറിയ ബോൾസ് ഉണ്ട്. അപ്പം ആ ബോൾസ് അങ്ങനെ കിടക്കുകയും ചെയ്യും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചേർത്ത പൊടികളൊന്നും മസാലയൊന്നും ടേസ്റ്റൊന്നും പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത് കറക്റ്റായിട്ടൊന്ന് ഉടച്ച് കൊടുത്തിട്ട് പ്രോപ്പറായിട്ടാണ് നമ്മളെല്ലാം മിക്സ് നന്നായിട്ട് എല്ലാത്തിലും പിടിക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കും. മാവ് ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് നമുക്കതിലേ കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് കുഴച്ച് പാകമാക്കിയെടുക്കാം. നമ്മുടെ കാരാസേവിനുള്ള മാവ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായി തിളപ്പിച്ച് വരുമ്പോൾ വേണം ഇതൊന്ന് നമുക്ക് ഈ നൂൽപ്പെട്ടിൻ്റെ അച്ചിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് സേർവ് ആക്കി റെഡിയാക്കി റോസ്റ്റ് ചെയ്ത് എടുക്കാനായിട്ട്. അപ്പോൾ അതും കൂടി നമുക്ക് ചെയ്തെടുക്കാം. അപ്പം നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് വെക്കാം. ഈ പാൻ ചൂടാക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ പാകത്തിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സിനെ ഇതിനുള്ളിലേക്ക് ഫില്ല് ചെയ്യാം.
നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കൂടി വലുപ്പമുള്ള നൂൽപ്പെട്ടിനേക്കാളും കുറച്ചും കൂടി വലുപ്പമുള്ള അച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നൂൽപ്പെട്ടിൻ്റെ അതേ വലുപ്പമുള്ള ചെറിയ അച്ചിലും ചെയ്യാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി നല്ല മെലിഞ്ഞിട്ട് കിട്ടും. ഞാൻ അപ്പോൾ കുറച്ച് വലുതെടുത്തിരിക്കുന്നത്, നമുക്കത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവും ഇട്ട് കൊടുക്കാം. വെളിച്ചം നന്നായിട്ട് തിളച്ച് ചൂടായി നല്ല പാകമായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച സെർവിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഫുള്ളായിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇനി അതല്ല, നമുക്ക് ഓരോ സെക്ഷനായിട്ട് ചെയ്യണമെങ്കിലും ഒന്ന് നമുക്ക് നമ്മുടെ സിസേഴ്സ് വെച്ചിട്ട് കത്രിക വെച്ചിട്ട് ഒന്ന് നമ്മൾ ഇട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ചെറിയ ചെറിയ പീസായിട്ട് തന്നെ നമ്മുടെ ഇതിലേക്ക് വീണോളൂ. അല്ലെങ്കിൽ ചട്ടിയിലേക്ക് വീഴുന്ന സമയത്ത് ഇപ്പോൾ ഇതുപോലെ വലിയ നൂലായിട്ട് വീഴും. അങ്ങനെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ആ കറിവേപ്പിൻ്റെ ടേസ്റ്റും കൂടെ അതിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു സെക്ഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വറുത്ത് കോരി മാറ്റി വെക്കാം. അപ്പൊ ഇതുപോലെ ബാക്കി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ സെർവ് അതിലേക്ക് മിക്സ് ഇട്ട പാടെ തന്നെ നമ്മൾ സ്പൂണൊന്നും അതിലേക്ക് ഇടാൻ പാടില്ല. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറുതായിട്ടൊന്ന് ആയി വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മൂത്താൽ മാത്രമേ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം കൂടി ഒട്ടിപ്പിടിക്കും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മുടെ കാര സേവയോടെ റെഡിയാണ്. നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം, അതും കൂടി ഒന്ന് ചെയ്യാം. അപ്പൊ എന്തായാലും നമ്മുടെ കാര സേവ ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയതെന്ന് നമുക്ക് പെട്ടെന്ന് ഒന്നും കൂടെ കണ്ടു നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടി, അതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടി, പാകത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തു. ഈ മിക്സിലേക്ക് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നൂൽപ്പിട്ടിനുള്ള മാവിൻ്റെ പരുവത്തിലാണ് നമ്മളൊന്ന് കുഴച്ചെടുത്തത്. മാവ് റെഡിയായി കഴിഞ്ഞാൽ എണ്ണ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. നൂൽപ്പിട്ടിൻ്റെ അച്ചിലേക്ക് മാവ് ഇറക്കി വെച്ച് നൂൽപ്പിട്ടുണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ നമുക്ക് സേവ് റെഡിയാക്കിയെടുക്കാം. സേവ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിരുന്നു. സേവ് നല്ല പാകമായി വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വേറെ പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം അതൊന്ന് പൊടിച്ചെടുത്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം. എത്ര കാലം വേണേൽ നമുക്ക് സൂക്ഷിക്കാവുന്ന ഒരു ഐറ്റമാണ് ഈ കാര സേവ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ഡിഷായിട്ടുള്ള കാരാസേവും ഇവിടെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ ഇതൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ ബേക്കറിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എങ്ങനെ ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കി മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇഷ്ടമാണെങ്കിൽ അവർക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇതുപോലത്തെ വെറൈറ്റി ഡിഷൊക്കെ ആയിട്ട് വീണ്ടും കാണാം.